നമ്മൾ ആ നെടുമ്പം കാണാതെ ദാരുണമായ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. അതടക്കം കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഈ വാർത്ത തന്നെ സത്യത്തിൽ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഗുരുതരാവസ്ഥയിലാണ്, ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി, സൂര്യഗായത്രി രക്ഷപ്പെടുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ രക്ഷപ്പെട്ടില്ല. എന്താണ് വിശദാംശങ്ങൾ? ആ ബിജി, രാവിലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇന്നലെ 15-ലേറെ തവണയാണ് 20 വയസ്സുള്ള സൂര്യഗായത്രിക്ക് കുത്തേറ്റത്. ശ്വാസകോശമടക്കം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ മാരകമായി പരിക്കേറ്റ് ഇന്നലെ മുതൽ തന്നെ സൂര്യഗായത്രിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടു കൂടിയാണ് അന്ത്യമുണ്ടായത്. അമ്മയ്ക്കും ഗുരുതരമായ പരിക്കോടു കൂടി മെഡിക്കൽ ആശുപത്രിയാണുള്ളത്. നിലവിൽ തന്നെ ഭിന്നശേഷിയുള്ള അമ്മയുടെ കൈക്കും കാലിലുമൊക്കെ തന്നെ മാരകമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. അച്ഛനും പരിക്കുണ്ട്. എന്തായാലും ഇന്നലെ പോലീസിന് സൂര്യഗായത്രിയുടെ മരണമൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. പക്ഷേ അമ്മയുടെയും അച്ഛന്റെയും അയൽവാസികളുടെയും ഒക്കെ മൊഴിയുണ്ട്. പ്രതിയായ അരുണ് പോലീസിന്റെ കസ്റ്റഡിയിലാണെങ്കിലും അരുണിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു സംഘർഷത്തിനിടയിൽ ഈ മൽപ്പിടുത്തമുണ്ടായിരുന്നു, അതിൽ അരുണിനും പരിക്കുണ്ട്. അരുണും ഇപ്പോൾ പോലീസിന്റെ സർവൈലൻസിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം ബാക്കി പോലീസിന്റെ നടപടിക്രമങ്ങളുമായി ഇന്ന് പോലീസ് മുന്നോട്ട് പോകും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും സൂര്യഗായത്രിയുടെ മൃതശരീരം നെടുമങ്ങാട്ടേക്ക് കൊണ്ടുപോകുക. എന്തായാലും സുഹൃത്തിന്റെ വീട്ടിൽ കയറി അപ്രതീക്ഷിതമായി വീടിന്റെ പിൻവാശത്തൂടെ കയറി ആണ് ഈ ഒരു ക്രൂര കൃത്യം നടത്തിയത്. വലിയ രീതിയിൽ ഒരു ഞെട്ടലിലാണ് ഇപ്പോൾ നെടുമങ്ങാടും തിരുവനന്തപുരവും ഒക്കെ തന്നെ. പോലീസ് എന്തായാലും അരുണിന് ഇന്നലെ തന്നെ പിടികൂടി എന്നുള്ളത് മാത്രമാണ് ആശ്വാസം. അതിനിടയിലാണ് സൂര്യഗായത്രിയുടെ ജീവൻ പോയത്, നഷ്ടമായത്. ബിജി.